Hello friends, welcome back to my channel. Appo innu nammal nalloru home tour video aayittanu vannittullathu. 1700 square feet il theerthittulla manoharamayittulla oru ottanila veedaanu. Appo ee oru veedinte video endayalum ningalkku ishtamaavum nalla bhangiyulla oru interior okke aanu idinu koduthittullathu. Endayalum video kandu nokkam. Black color ഒരു ഗേറ്റും അതുപോലെ വീടിനെ എക്സ്റ്റീരിയറിനെ ചേരുന്ന രീതിയിലുള്ള ഒരു കോമ്പൗണ്ട് വാളാണ് ഇതിനെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാണ് വീടിന്റെ ഒരു എക്സ്റ്റീരിയർ ലുക്ക് ഫ്ലാറ്റ് റൂഫ് മെത്തേഡിലാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ വീടിന്റെ പെയിന്റിംഗിന്റെ കളർ കോമ്പിനേഷനും വളരെ മനോഹരമായിട്ടുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ് ഒരു ലൈറ്റ് ചിക്കു ഷേഡും അതുപോലെ തന്നെ ഒരു ഐവറി വൈറ്റ് കളറിലോട്ട് വരുന്ന ഒരു ഐവറി ഷേഡും കൂടിയിട്ടാണ് പെയിന്റിംഗ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ലൈറ്റ് ചിക്കു ഷേഡ് ഒക്കെ നമ്മൾ വീഡിയോയിൽ ഫോട്ടോയിൽ ഒക്കെ കാണുന്നതിലും ഒരുപാട് പിന്നെ ദാ ഇവിടെ ഇങ്ങനെ ഒരു ഗ്രൂ ഡിസൈൻ കൊടുത്തിട്ട് അതിനുള്ളിൽ ആ ഒരു കളർ കൊടുത്തിട്ടുണ്ട് ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ആ ഒരു ലൈനിന് ആ ഒരു കളർ കൊടുത്തിട്ടുണ്ട് വീടിന്റെ ഈ ഒരു ഫ്രണ്ട് ഭാഗം വരെ ആ ഒരു ഡിസൈൻ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് നല്ല ഭംഗിയിലുള്ള ഡോർമാറ്റ് ആർട്ടിഫിഷ്യൽ ഗ്രാസിനോട് സാമ്യമുള്ള ആർട്ടിഫിഷ്യൽ ഗ്രാസിന്റെ ആ ഒരു ഡോർമാറ്റ് ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് വീടിന്റെ ഫ്രണ്ട് ഭാഗത്ത് നല്ല ഭംഗിയുണ്ട് അത് കാണാൻ ഈ ഒരു ഗ്രീൻ കളറിന്റെ ആ ഒരു ബ്രൈറ്റ്നസ് നമ്മൾ കയറി വരുമ്പോൾ തന്നെ നമ്മുടെ ശ്രദ്ധയിൽ പെടും ട്ടോ നല്ല ഭംഗിയുണ്ട് അത് കാണാൻ പിന്നെ ഇവിടെ സിറ്റ് ഔട്ടിൽ ഇവര് ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത് സിറ്റിംഗ് ഏരിയയിൽ മാത്രം ഗ്രാനൈറ്റ് യൂസ് ചെയ്തിട്ടുണ്ട് അതൊരു ലൈറ്റ് കളർ ഗ്രാനൈറ്റ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് നിലത്താണെങ്കിലും നല്ലൊരു ലൈറ്റ് ആഷ് കളർ ടൈലാണ് കൊടുത്തിട്ടുള്ളത് ശരിക്കും നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ അത് വൈറ്റ് ടൈലാണോ എന്ന് തോന്നിപ്പോവും ഒരു ലൈറ്റായിട്ടുള്ള വളരെ ലൈറ്റായിട്ടുള്ള ഒരു ആഷ് കളറാണ് കേട്ടോ നിലത്ത് യൂസ് ചെയ്തിട്ടുള്ളത് ഇവിടെ സിറ്റിംഗ് ഏരിയയിലും ലൈറ്റ് കളർ ഗ്രാനൈറ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു ലോങ് ചെയറും കൂടെ വുഡിൽ തീർത്തിട്ടുള്ള ഒരു ലോങ് ചെയറും കൂടെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഗ്രാനൈറ്റ് നമ്മൾ തുടക്കും തോറും തിളക്കം കൂടി കൂടി വരുന്ന ഒരു ടൈപ്പ് ഗ്രാനൈറ്റ് ആണ് അപ്പോൾ എൻ്റെ ഹോം ടൂർ വീഡിയോ കണ്ടവർക്ക് അറിയുന്നുണ്ടാകും ഞങ്ങളുടെ വീടിൻ്റെ അപ്സ്റ്റെയറിൽ ആ ഒരു ഗ്രാനൈറ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ചിട്ട് അറിയാൻ പറ്റും ഒരു പൊതുവേ നമ്മൾ സാധാരണ എടുക്കുന്ന ഗ്രാനൈറ്റിനെക്കാട്ടിലും കുറച്ചും കൂടെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു സംഭവമാണ് എന്നാലും നല്ല ഭംഗിയാണ് കേട്ടോ നല്ല വൃത്തിയാണ് കാണാനായിട്ട് പിന്നെ ഫ്ലോറിൽ യൂസ് ചെയ്തിട്ടുള്ളത് മാറ്റ് ഫിനിഷിലുള്ള ടൈലാണ് കേട്ടോ ഇവിടെ ഗ്ലോസി ആയിട്ടുള്ള ടൈലല്ല ഫ്ലോറിന് വേണ്ടി കൊടുത്തിട്ടുള്ളത് മാറ്റ് ഫിനിഷിലുള്ളതാണ് പൊതുവേ നമ്മൾ ഗ്ലോസി ആയിട്ടുള്ളതാണ് എപ്പോഴും കൊടുക്കാറുള്ളത് ഇവിടെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ശരിക്ക് മാറ്റ് ഫിനിഷിലാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതാണ് നമ്മൾ സിറ്റ് ഔട്ട് എന്ന് കാണുന്ന രണ്ട് മെയിൻ ഡോറുകൾ ഒരു ഡോറ് എൻ്റർ ചെയ്യുന്നത് ലിവിങ് ഏരിയയിലോട്ടും ഒരു ഡോറ് ഹാളിലോട്ടുമാണ് എൻ്റർ ചെയ്യുന്നത് രണ്ട് വിൻഡോസും ഉണ്ട് ആ ഒരു ഡോറിനോട് ചേർന്നിട്ട് തന്നെ ഇതാണ് സിറ്റ് ഔട്ടിൻ്റെ മൊത്തത്തിലുള്ളൊരു വ്യൂ ഇനി നമുക്ക് അകത്തോട്ട് കയറി നോക്കാം അപ്പോൾ ഈ ഒരു ഡോറ് നമ്മൾ ലിവിങ് ഏരിയയിലോട്ടാണ് തുറന്നിട്ട് കയറുന്നത് വളരെ സിമ്പിൾ ലുക്കിലുള്ള നല്ല എലഗൻ്റ് ആയിട്ടുള്ള ഒരു ലിവിങ് ഏരിയ ആണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഇവിടുത്തെ ഫർണിച്ചറുകൾ വുഡിലാണ് തീർത്തിട്ടുള്ളത് വുഡൻ ഫ്രെയിം കൊടുത്തിട്ടാണ് സോഫ അതിൽ കുഷ്യൻ കൊടുത്തിട്ടാണ് സോഫ ചെയ്തിട്ടുള്ളത് ഇവിടെ സീലിങ്ങിൽ ഒരുപാട് സീലിംഗ് വർക്കുകളൊന്നും ചെയ്തിട്ടില്ല കുറച്ച് സ്പോട്ട് ലൈറ്റുകൾ കൊടുത്തിട്ട് വളരെ സിമ്പിൾ ലുക്കിലാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഒരു സെറ്റിക്ക് കൊടുത്തിട്ടുള്ള സെറ്റിക്ക് ചേരുന്ന വിധത്തിലുള്ള ഒരു ടീപ്പോയും കൂടെ അവിടെ കൊടുത്തിട്ടുണ്ട് ഫ്ലോറിങ്ങിന് വേണ്ടി നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ആ ഒരു ടൈൽ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഒരുപാട് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു സിറ്റിംഗ് അറേഞ്ച്മെൻറ്റാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഒരു ചിക്കു ഷെയ്ഡിലുള്ള ബ്ലൈൻഡ് കർട്ടൻസ് ആണ് വിൻഡോയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത് ഈ സോഫ സെറ്റിയുടെ കുഷ്യൻ്റെ അതേ കളറിനോട് ചേർന്ന് നിൽക്കുന്ന രീതിയിലാണ് കേട്ടോ കർട്ടൻസ് ചെയ്തിട്ടുള്ളത് ഒരു കളർ തീമായിട്ട് ഇവർ യൂസ് ചെയ്തിരിക്കുകയാണ് മുകളിൽ കണ്ടില്ലേ സിമ്പിളായിട്ട് സ്പോട്ട് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ലിവിങ് റൂമിലെ വിശേഷങ്ങൾ ഇനി ലിവിങ് റൂമിൽ നിന്നും നമ്മൾ നേരെ കടക്കുന്നത് ഹാളിലോട്ടാണ് ഡൈനിങ് ഹാളിലോട്ട് പ്രവേശിക്കുന്ന ഒരു ഡോറാണിത് സെയിം ഡിസൈൻ തന്നെയാണ് സിമ്പിൾ ഡിസൈനിലുള്ള ഡോറാണ് ചെയ്തിട്ടുള്ളത്
അപ്പോൾ ഇതാണ് ഹാള്. നമ്മൾ ഡോറ് തുറന്ന് കയറുമ്പോൾ തന്നെ കാണുന്നത് ഒരു മനോഹരമായിട്ടുള്ള ഡൈനിങ് ടേബിൾ സെറ്റാണ്. അപ്പോൾ ഇതാണ് ഹാളിൻ്റെ മൊത്തത്തിലുള്ള വ്യൂ. ആ ഒരറ്റത്തായിട്ട് നമുക്ക് സ്റ്റെയർ കേസ് കാണാം. അതിനടുത്തായിട്ട് കാണുന്നത് സ്റ്റഡി ഏരിയയാണ്. എല്ലാം വിശദമായിട്ട് ഞാൻ കാണിക്കാം. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഡൈനിങ് ടേബിളും ചെയറുകളും. നല്ല ഡിഫറൻ്റായിട്ട് തീർത്തിട്ടുള്ള നല്ല ഡിഫറൻ്റായിട്ടുള്ള ഒരു മോഡലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ നേരെ ഈ ഒരു വശത്തായിട്ട് വാഷ് ഏരിയ കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരു വാഷിംഗ് യൂണിറ്റായി തന്നെ ചെയ്തിട്ടുണ്ട്. മൾട്ടിവുഡിലാണ് ഈ വർക്ക് ചെയ്തിട്ടുള്ളത്. ഫർണിച്ചറുകളെല്ലാം തേക്ക് കൊണ്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സ്ക്വയറിലുള്ള ആ ഒരു ഡിസൈന് നമുക്ക് എല്ലാ ഫർണിച്ചറുകളിലും കാണാൻ കഴിയും. പിന്നെ ഇവിടെ ഫ്ലോറിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള അതേ ഒരു ലൈറ്റ് ആഷ് കളറിലുള്ള മാറ്റ് ഫിനിഷിലുള്ള ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ വാഷ് ഏരിയ. ഒരു ഓവൽ ഷേപ്പിലുള്ള വാഷ് ബേസിനാണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ താഴ്ഭാഗത്ത് നന്നായിട്ട് സ്റ്റോറേജുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. വുഡൻ കളർ തീമിലാണ് അത് ചെയ്തിട്ടുള്ളത്. ഇവിടെ ചെറിയൊരു പ്ലാന്റൊക്കെ വെച്ചിട്ട് മനോഹരമാക്കിയിട്ടുണ്ട്. നല്ല റൗണ്ടിലുള്ള ഒരു മിററും കൂടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയായി തോന്നിയ സിമ്പിളായിട്ടുള്ള വർക്കാണ്. ഒരുപാട് വർക്കുകളൊന്നുമില്ല. ഈ ഒരു സൈഡിലായിട്ട് ജാളി വർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ ഗ്ലാസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ ജാളി വർക്കിനോട് ചേർന്ന് രണ്ട് വശത്തും ഗ്ലാസ് ഉണ്ട്. ഈ ഒരു വാഷ് യൂണിറ്റിൻ്റെ മറുഭാഗമാണ് ഈ കാണുന്നത്. അവിടെ സ്പോട്ട് ലൈറ്റുകളൊക്കെ കൊടുത്തിട്ട് മനോഹരമായി സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ എല്ലാ വീടുകളിലും കാണുന്നതിൽ നിന്നും ഡിഫറൻ്റ് ആയിട്ട് ഇവിടെ തേക്ക് വുഡിൽ തീർത്തിട്ടുള്ള ഒരു ടേബിളാണ് കേട്ടോ ഇവർ ചെയ്തിട്ടുള്ളത്. പൊതുവേ നമ്മൾ ഗ്ലാസിൻ്റെ ടേബിളാണ് എല്ലാവരും ഇപ്പോൾ വാങ്ങിച്ച് ഉപയോഗിക്കാറുള്ളത്. ഇത് തികച്ചും ഡിഫറൻ്റ് ആയിട്ട് തേക്ക് വുഡിൽ തീർത്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റും വളരെ ഡിഫറൻറ്റാണ്. ഒരു സൈഡിൽ കുഷ്യനൊക്കെ ഇട്ടിട്ടുള്ള ഒരു സീറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. മറു സൈഡിൽ ചെയറുകളാണ് കൊടുത്തിട്ടുള്ളത്. എല്ലാം ഇവിടെ പണിതെടുത്തതാണ്. പിന്നെ അത് ആ ഒരു ടേബിളിനോട് ചേർന്ന് തന്നെ മൾട്ടിവുഡിൽ തീർത്തിട്ടുള്ള മനോഹരമായിട്ടുള്ളൊരു ഷോ കേസ് ഉണ്ട്. അവിടെ ഷോ പീസുകളെല്ലാം വെച്ച് മനോഹരമാക്കിയിട്ടുണ്ട്. ഇവിടുത്തെ ഫ്ലോറിങ് ആണെങ്കിലും ഫർണിച്ചറുകളാണെങ്കിലും ഒക്കെ ഒരു യുണീക്ക് സ്റ്റൈലിലുള്ളതാണ്. എടുത്തു പറയേണ്ട ഒരു സംഭവം തന്നെയാണ്. എനിക്ക് ഈ ഫ്ലോറൊക്കെ നന്നായിട്ട് ഇഷ്ടമായി. നല്ല ഭംഗിയുള്ളൊരു കളർ തീമും അതുപോലെ തന്നെ നല്ലൊരു നീറ്റ്നെസ് ഉണ്ട് കേട്ടോ കാണാനായിട്ട്. പിന്നെ ഇതാ ഇവിടെയും ബ്ലൈൻഡഡ് കർട്ടൻസാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മൾ പുറത്തുനിന്ന് കാണുന്ന ആ ഒരു മെയിൻ ഡോറാണിത്. പിന്നെ അതാ സ്റ്റെയർ കേസിൻ്റെ അടിഭാഗത്ത് പൊതുവേ എല്ലാവരും വെറുതെ അവിടെ വാഷ് ബേസിനോ അതല്ലെങ്കിൽ അങ്ങനെ ഒഴിച്ചിടുക, വെറുതെ സ്റ്റോറേജ് കൊടുത്തൊക്കെ അങ്ങനെ ഡാറാണ് പതിവ്. ഇവിടെ ഈ ഒരു സ്ഥലം അവർ യൂട്ടിലൈസ് ചെയ്തിട്ടുള്ളത് സ്റ്റഡി ഏരിയ ആയിട്ടാണ്. നല്ല ഭംഗിയായിട്ട് അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൻ്റെ അടിയിലൊക്കെ സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. ക്യാബിനറ്റുകൾ കൊടുത്ത് സ്റ്റോറേജ് സൗകര്യം ചെയ്തിട്ടുണ്ട്. ഇതും തേക്ക് വുഡിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയിൽ അവിടെ സ്പോട്ട് ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. കുട്ടികളുടെ ആ ഒരു മൊമെൻറ്റോസും എല്ലാം അവിടെ ഭംഗിയായി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മുകളിലും ചെറിയൊരു സ്റ്റോറേജ് ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് നല്ല ഭംഗി തന്നെയാണ് ചെയ്തിട്ടുള്ളത്. വളരെ ഡിഫറൻ്റായിട്ടും നല്ല ഒരു മനോഹരമായിട്ടുള്ള ഒരു സെറ്റിംഗ് ആയിട്ടത് നമുക്ക് കാണാൻ കഴിയും. തൊട്ടുമുകളിൽ സ്റ്റെയർ കേസാണ് നമ്മളീ കാണുന്നത്. സ്റ്റെയർ കേസിൻ്റെ റെയിലിങ്ങും നല്ല ഡിഫറൻ്റായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഗ്ലാസ്സിൽ പ്ലെയിൻ ഗ്ലാസ്സിൽ ഇതുപോലെ ചെറിയൊരു എച്ചിങ് വർക്ക് മാത്രം കൊടുത്തിട്ട് തേക്ക് വുഡും കൂടെ ചേർത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. സ്റ്റെയർ കേസിൻ്റെ സ്റ്റെപ്പുകളിലോട്ട് വരുമ്പോൾ നമുക്ക് ആ ഒരു കളറിൻ്റെ വ്യത്യാസം മനസ്സിലാകും. നേരത്തെ നമുക്കൊരു വൈറ്റ് ഷെയ്ഡിലോട്ട് തോന്നിയിരുന്ന കളർ ഇപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു ഗ്രേ ഷെയ്ഡ് കിട്ടും. ഇതാണ് കേട്ടോ ശരിക്കും ഇവിടുത്തെ ഫ്ലോറിങ്ങിൻ്റെ കളറ്. അപ്പോൾ ഭംഗിയായിട്ടുള്ള സ്റ്റെപ്പുകളാണ്. ഒരു ചെറിയ ലൈൻസൊക്കെ കൊടുത്തിട്ട് വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുള്ള സ്റ്റെപ്പുകളാണ് സ്റ്റെയർ കേസിന് ചെയ്തിട്ടുള്ളത്. ഇവിടെ അപ്സ്റ്റെയർ ഇല്ലാത്ത അതുകൊണ്ടാണ് ഞാൻ സ്റ്റെയർ കേസ് മാത്രം കാണിച്ചിട്ട് താഴത്തോട്ട് ഇറങ്ങിയത്. ഇനി ഇതാ നമ്മൾ സ്റ്റെയർ കേസ് ഇറങ്ങി വരുമ്പോൾ ഇതുപോലൊരു പാസേജാണ് കാണുന്നത്. ഇവിടെയാണ് ബെഡ്റൂംസും പ്രയർ റൂമും കൊടുത്തിട്ടുള്ളത്. ഒരു പാസേജിലാണ് ഈ ഒരു പ്രയർ റൂം വരുന്നത്.
നല്ല മനോഹരമായി സെറ്റ് ചെയ്തിട്ടുള്ള അത്യാവശ്യം നല്ല സ്പേസോട് കൂടിയിട്ടുള്ള ഒരു പ്രെയർ റൂമാണിത്. ഇങ്ങനെ ഭയങ്കര കുടുസായിട്ട് നമുക്ക് തോന്നുന്ന വിധത്തിലല്ല, നല്ല ഭംഗിയിലാണ് ചെയ്തിട്ടുള്ളത്. ചെറിയൊരു സ്റ്റോറേജ് ഫെസിലിറ്റിയും കൂടെ അവിടെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ നേരെ മറുവശത്തായിട്ടാണ് ഈ ഒരു ബെഡ്റൂം ഉള്ളത്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഹോള് വരുന്നത് ഇങ്ങനെയാണ്. ഇതാ ഈ ഒരു ഭാഗത്താണ് ഹോള്. ഇവിടെ ഒരു പാസേജ്, അവിടെ ആയിട്ട് പ്രെയർ റൂം, ഈ ഒരു ബെഡ്റൂമിലോട്ടുള്ള ഡോറും, അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഈ ബെഡ്റൂം ഒന്ന് കണ്ടു നോക്കാം. ബെഡ്റൂമിലോട്ട് കയറുമ്പോൾ നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് കാണുന്നത് സ്റ്റോറേജ് ആണ് കേട്ടോ. ഇവിടുത്തെ വാർഡ്രോബാണ്. നമുക്ക് നല്ലൊരു മിറർ യൂണിറ്റ് കാണാൻ പറ്റും. അതുപോലെ തന്നെ നല്ല വലുപ്പത്തിലുള്ളൊരു കട്ടിലും കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ വാർഡ്രോബ്. ഇതൊരു ഡ്രസ്സിങ് ഏരിയ ആയിട്ടൊരു മിറർ യൂണിറ്റ് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയിലാണ് കേട്ടോ അതിൻ്റെയൊക്കെ ഡിസൈന് കൊടുത്തിട്ടുള്ളത്. ഇത് വുഡിലാണ് തീർത്തിട്ടുള്ളത്. നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് കേട്ടോ അത്. എല്ലാവർക്കും ഇഷ്ടാവുന്ന, എന്നാൽ നല്ല സിമ്പിളായിട്ടുള്ള ക്ലാസി ലുക്കിലുള്ളൊരു ഡിസൈനാണ്. അവിടെ ഒരു പ്ലാന്റൊക്കെ, ലൈവ് പ്ലാന്റൊക്കെ വെച്ച് മനോഹരമാക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ കർട്ടൻസ് നമ്മൾ നേരത്തെ കണ്ടതിൽ നിന്നും കുറച്ച് ഡിഫറൻ്റ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. കളറിലും അതുപോലെ മോഡലിലും ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. ഒരു ലൈനായിട്ടുള്ള കർട്ടനാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു കട്ടിലിൻ്റെയും സൈഡ് ടേബിളിൻ്റെയും ഒക്കെ കളർ തീമിനോട് യോജിക്കുന്ന രീതിയിലുള്ള സെയിം കളർ തീമിലുള്ള കർട്ടനാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു കളർ തീമാണിത്, നിങ്ങൾക്ക് കാണാൻ കഴിയും. കട്ടിലിനൊക്കെ കൊടുത്തിട്ടുള്ളത് ഒരു റഫ് ഫിനിഷിലുള്ള വുഡൻ തീമാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് കോട്ടിൻ്റെ ഒരു പൂർണ്ണമായിട്ടുള്ള രൂപം. രണ്ട് സൈഡിലും സൈഡ് ടേബിൾ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു ഷോക്കേസ് പോലെ കൊടുത്തിട്ടുണ്ട്. അവിടെ ഷോ പീസുകളൊക്കെ വെച്ചിട്ടുണ്ട്. ബോട്ടിൽ ആർട്ടൊക്കെ ചെയ്ത ബോട്ടിലുകളൊക്കെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഈ റൂമിൻ്റെ വാർഡ്രോബും അതുപോലെ ബാത്റൂമും വന്നിട്ടുള്ളത്. ഈ ഒരു വാർഡ്രോബിലൊരു 3D എഫക്റ്റ് വരുന്നൊരു ഡിസൈൻ ഉണ്ട് കേട്ടോ. അത് ക്യാമറയിൽ ശരിക്കും കാണാൻ കഴിയുന്നില്ല, നേരിട്ട് കാണുമ്പോൾ നമുക്കത് കറക്റ്റായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ഈ ഒരു ഡിസൈൻ ആ ഒരു മൈക്കിൽ വരുന്നുണ്ട്. ഇവിടെ മൈക്ക് യൂസ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. മൾട്ടിവുഡ് കൊണ്ട് ചെയ്തിട്ട് മൈക്ക് ഒട്ടിച്ചിരിക്കുകയാണ് അതിൻ്റെ മുകളിൽ. അപ്പം നമുക്ക് ബാത്റൂം ഒന്ന് കണ്ടു നോക്കാം. ബാത്റൂമും ഒരു ഗ്രേ ആൻഡ് വൈറ്റ് ഷെയ്ഡിലോട്ട് വരുന്ന കളർ തീമാണ് ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയിലുള്ള കളർ തീം തന്നെയാണ് അവിടെയും കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഫ്ലോറിങ്ങിന് വേണ്ടിയിട്ട് വൈറ്റ് ടൈലാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാ ഈ ഒരു പാസേജിൻ്റെ ഈ ഭാഗത്തായിട്ടാണ്, ഈ ഹാളിൽ നിന്ന് വരുന്ന ഈ ഒരു ഭാഗത്തായിട്ടാണ് അടുത്ത ബെഡ്റൂം ഉള്ളത്. അപ്പോൾ ഇതാണ് നെക്സ്റ്റ് ബെഡ്റൂം. രണ്ട് ബെഡ്റൂമാണ് കേട്ടോ ഈ ഒരു വീട്ടിലുള്ളത്. ഇവിടെ തികച്ചും ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു അറേഞ്ച്മെൻ്റ് ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്. രണ്ട് കോട്ട് രണ്ടറ്റത്തായിട്ടാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ചേർത്ത് ഇട്ടാൽ ഒരു കോട്ടായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ തന്നെയാണ് കേട്ടോ അത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇവിടുത്തെ ആ ഒരു സൈഡ് ടേബിൾ അതിൻ്റെ സെൻറ്ററിലായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. കുറച്ച് വലിയൊരു സൈഡ് ടേബിൾ അതിൻ്റെ സെൻറ്ററിൽ രണ്ടിനും കൂടെ പൊതുവായിട്ട് കൊടുത്തിരിക്കുകയാണ്. അത്യാവശ്യം നല്ല സ്റ്റോറേജൊക്കെ ഉള്ള രീതിയിലാണ് കേട്ടോ ഒരു സൈഡ് ടേബിൾ ചെയ്തിട്ടുള്ളത്. പിന്നെ അതാ വാർഡ്രോബ് വരുന്നത് ഈ ഒരു വശത്തായിട്ടാണ്, കട്ടിലിൻ്റെ നേരെ എതിർവശത്തായിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു 3D ഡിസൈനൊക്കെ ഇവിടെയും അതിലും നമുക്ക് കാണാൻ കഴിയും. ആ ഒരു വാർഡ്രോബിനോട് ചേർന്ന് തന്നെ ഒരു മിറർ യൂണിറ്റും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ വാർഡ്രോബിൻ്റെ ഡോറിലുള്ള ഒരു 3D വർക്ക് ക്യാമറയിൽ കിട്ടുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഞാനൊന്ന് ശ്രമിച്ച് നോക്കിയെടുക്കാനായിട്ട്, അത് നേരിട്ട് കാണുമ്പോഴാണ് നല്ല ഭംഗിയായിട്ട് നമുക്കത് കാണാൻ കഴിയുന്നുണ്ട്. ഒരു വളരെ ഡിഫറൻ്റ് ആയിട്ട് തോന്നി. ഇതുവരെ കണ്ട വീടുകളിൽ നിന്നൊക്കെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമായിട്ട് തോന്നിയത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു റൂമിലെ വിശേഷങ്ങൾ. ഇവിടെ ഫ്ലോറിങ്ങിന് വേണ്ടിയിട്ട് സെയിം നമ്മൾ നേരത്തെ ആ ബെഡ്റൂമിൽ കണ്ട വൈറ്റ് കളറിലുള്ള മാറ്റ് ഫിനിഷിലുള്ള ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ അതാ ഒരു കോമൺ ബാത്റൂം കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഏരിയയിലായിട്ട് നമ്മൾ കണ്ട ആ ഒരു ബെഡ്റൂമിന് ബാത്റൂം അറ്റാച്ച്ഡ് ആയിട്ട് കൊടുത്തിട്ടില്ല. അതിന് തൊട്ടടുത്തായിട്ടാണ് ഈ ഒരു കോമൺ ബാത്റൂം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. ഇനി നമുക്ക് കാണാനുള്ളത് കിച്ചനാണ്. അപ്പോൾ കിച്ചൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടാവും. ഈ വീഡിയോയുടെ തൊട്ട് മുന്നത്തെ വീഡിയോ ആയിട്ട് ഞാനത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോയിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ അവിടെ പോയിട്ട് അത് ചെക്ക് ചെയ്തിട്ട് കണ്ടു നോക്കുക, കാണാൻ താല്പര്യമുള്ളവർ. അതല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ തൊട്ട് മുന്നത്തെ വീഡിയോ എടുത്ത് സെർച്ച് ചെയ്ത് കണ്ടാൽ മതി.
അപ്പോൾ നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കളർ തീമൊക്കെ ചെയ്തിട്ടുള്ള ഒരു കിച്ചനാണ്. കിച്ചനും വർക്കിംഗ് കിച്ചനും ഉൾപ്പെട്ടതാണ് കേട്ടോ ഇവിടുത്തെ കിച്ചന്. എല്ലാവർക്കും ഇഷ്ടമാവുന്ന രീതിയിലുള്ള ഒരു സിമ്പിൾ കിച്ചൻ തന്നെയാണ്. കാണാത്തവരുണ്ടെങ്കിൽ ഡീറ്റെയിൽഡായിട്ട് കാണാൻ ആഗ്രഹമുള്ളവർ ആ ഒരു വീഡിയോ എടുത്ത് കണ്ടു നോക്കുക. അപ്പോൾ കിച്ചൻ വീഡിയോ കാണാതെ ഹോം ടൂർ മാത്രമായിട്ട് കാണുന്ന ആളുകളുണ്ട്, അവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു പോകുന്നേ ഉള്ളൂ. അപ്പം എന്തായാലും കണ്ടു നോക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വീടിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ, അതല്ല ആദ്യമായിട്ട് ഈ ചാനൽ കയറി കാണുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും നല്ലൊരു വീഡിയോയുമായി ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവരോടും ബൈ, താങ്ക് യു.